السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. وما محمد إلا رسول قد خلت من قبله الرسل، أفإن مات أو قتل انقلبتم على أعقابكم، ومن ينقلب على عقبيه فلن يضر الله شيئا، وسيجزي الله الشاكرين. നമ്മുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുകയും നാളെ അതിസൂക്ഷ്മമായ ഒരു വിചാരണക്ക് നമ്മളെ വിധേയമാക്കുകയും ചെയ്യുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ ചുരുങ്ങിയ സമയം, ഏകദേശം 9:30 നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില ഓർമ്മപ്പെടുത്തലുകളും സന്ദേശങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവൻ മാതൃകയായി, അല്ലാഹുവിൻ്റെ കാരുണ്യമായി നമ്മളൊക്കെ മുസ്ലിമായി ജീവിക്കാൻ കാരണമായി, നമ്മുടെയൊക്കെ ജീവിത രക്ഷക്ക് നിദാനമായി ലോകത്തേക്ക് അവതരിപ്പിച്ച അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെക്കാളേറെ സ്നേഹിച്ച, സ്വന്തത്തെക്കാളേറെ പരിഗണിച്ച, തൻ്റെ ഭർത്താവ് മരിച്ചിട്ടും തൻ്റെ സഹോദരങ്ങൾ മരിച്ചിട്ടും തൻ്റെ നബിക്കെന്തു പറ്റിയെന്ന് സഹാബ വനിതകൾ അന്വേഷിച്ച അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സകല മനുഷ്യരിലും ഉത്കൃഷ്ടൻ, ശ്രേഷ്ഠനായ, ഒരുപാടൊരുപാട് ആദരവുകളും കറാമത്തുകളും നൽകിയ അല്ലാഹുവിൻ്റെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് ലോകത്ത് സ്ഥായിയായി ഈ ലോകത്ത് ജീവിക്കാൻ അല്ലാഹു അവസരം നൽകുമായിരുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമായിരുന്നു.
എന്നാൽ അല്ലാഹുവിൻ്റെ ആ പ്രവാചകനോട് പോലും ഇന്നക മയ്യത്തുൻ വ ഇന്നഹും ലമയ്യത്തുൻ, പ്രവാചകരെ അങ്ങ് മരിക്കും, ബാക്കിയുള്ള എല്ലാവരും ഈ ലോകത്തു നിന്ന് മരിക്കുക തന്നെ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുക്കുകയും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12 ഈ ലോകത്തോട് നമ്മുടെ പ്രവാചകൻ വിട പറയുകയും ചെയ്തു. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ദിനങ്ങളെക്കുറിച്ചും അവസാനത്തെ നിമിഷങ്ങളെ സംബന്ധിച്ചും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കും മുമ്പ്, അള്ളാഹുവിൻ്റെ ആ പ്രവാചകൻ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നാളെ ആ ഒരു വിധിക്ക് കീഴടങ്ങേണ്ടവരാണ് എന്ന ചിന്ത, എന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കി തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വലൗ കാനത്തി ദുന്യ തദൂമൂ ലിവാഹിദിൻ ലകാന റസൂലുല്ലാഹി ഫിഹ മുഖല്ലദ, ഈ ദുനിയാവ് ആർക്കു വേണ്ടിയെങ്കിലും ഇവിടെ ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാകുമായിരുന്നു. എന്നാൽ പ്രവാചകൻ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ഈ ലോകത്തു നിന്നുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കുകയും നാളെയുള്ള ജീവിതത്തെ രക്ഷയ്ക്കു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുസീബത്താണ്, ഏറ്റവും വലിയ ഒരു വിപത്താണ്, ഒരു ദുരന്തമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇദാ ഉസീബ അഹദുക്കും ബി മുസീബത്തിൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല ദുരന്തങ്ങളും മുസീബത്തുകളും ബാധിച്ചു കഴിഞ്ഞാൽ, ഫല്യദ്കുർ മുസീബത്തഹു ബി ഫഇന്നഹു അഅ്ലമുൽ മസാഇബ്, അവന് വല്ല നിങ്ങളുടെ ജീവിതത്തിൽ വല്ല ദുരന്തങ്ങളോ വിപത്തുകളോ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ കുറിച്ചുള്ള എൻ്റെ വിയോഗത്തെക്കുറിച്ച് അവൻ ആലോചിക്കട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ വിപത്താണ്. ഏറ്റവും വലിയ അവന് സംഭവിക്കാനിരിക്കുന്ന മറ്റെന്തിനേക്കാളേറെ വലിയ ദുരന്തമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ്റെ വിയോഗത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വിയോഗത്തെ ഒരു വലിയ വിപത്തായി ഇസ്ലാമിക സമൂഹത്തിന് തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണ്? പ്രവാചകൻ്റെ ജീവിത കാലഘട്ടവും പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ ശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ചും ചരിത്രത്തിലൂടെ ഒരു പുനർവായനക്ക് നാം തയ്യാറായാൽ ആ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരിൽ നിന്ന് വിട്ടകന്നു പോവുക എന്നുള്ളത് അവർക്ക് താങ്ങാനാവാത്ത വിധം ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു. കാരണം ഏത് മേഖലകളിലാണെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് ഞാൻ പിന്തുടരേണ്ടതെന്നും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഏത് നിഖില മേഖലകളിലും മാതൃകയായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ജീവിച്ചു വന്നത്. എല്ലാവിധ അപചയങ്ങളിലും ജീവിച്ചു കൊണ്ടിരുന്ന, നീതി എന്തെന്നോ നന്മ എന്തെന്നോ അറിയാത്ത ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പോലും കാലങ്ങളോളം വർഷങ്ങളോളം യുദ്ധം ചെയ്ത അത്രയേറെ അപരിഷ്കൃതമായ ആ ഒരു സമൂഹത്തെയാണ് നിങ്ങളാകുന്നു ഏറ്റവും വലിയ ഉത്തമമായ സമുദായമെന്ന് പടച്ചറബ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം സംസ്കരണവും സംസ്കാരവും അവരുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഏതൊക്കെ വിഷയങ്ങളിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാനുണ്ടോ അപ്പോഴൊക്കെ മദീന പള്ളിയുടെ പടിവാതിലിൽ വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുൻപിൽ സങ്കടങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുൻപിൽ സംശയങ്ങൾ പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കാൻ ഒരു പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ പ്രവാചകൻ അവരിൽ നിന്നും വിട്ടകന്നു പോകുക എന്നുള്ളത് സ്വന്തം ജീവനേക്കാളേറെ ആ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ കഴിയാത്ത വിധം ഒരു ദുരന്തമായിരുന്നു.
എന്നും മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നിങ്ങൾക്ക് വിപത്താണ് എന്ന് പറയാനുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടങ്ങളിൽ വഹയ് ഇറക്കപ്പെട്ടിരുന്നു ഓരോ സന്ദർഭങ്ങളിലും ഓരോ കാര്യങ്ങൾ പടച്ച റബ്ബ് അല്ലാഹുവിന്റെ പ്രവാചകനെ ഇറക്കി കൊടുത്തിരുന്നു എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടുകൂടി ആ വഹയ് നിലക്കുകയാണ് അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതം പ്രവാചകന്റെ വിയോഗം നിങ്ങൾക്ക് വിപത്താണെന്നും ആ റസൂലുള്ളാഹി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതും മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ് പ്രവാചകന്റെ കാലശേഷം അഭിപ്രായ ഭിന്നതകളും വിഭാഗീയതകളും ഉണ്ടായിരുന്നതും അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നിങ്ങൾക്കൊരു ദുരന്തമാണ് എന്ന റസൂലുള്ളാഹിന്റെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു റസൂലുള്ളാഹിന്റെ മരണം നമ്മളെപ്പോലെ ഒരാകസ്മികമായ മരണമായിരുന്നില്ല പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തു നിന്നുള്ള വിയോഗം അല്ലാഹുവിന്റെ പ്രവാചകന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു താൻ ഈ ലോകത്ത് നിന്ന് വിടപറയാൻ പോകുന്നുവെന്ന യാഥാർത്ഥ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഹിജ്റ പത്താം വർഷം റമദാൻ മാസത്തിൽ ഓരോ റമദാനുകളിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് ഓരോ പ്രാവശ്യം ഖുർആൻ ഹിഫ്ല് നോക്കുമായിരുന്നു ഹിജ്റ പത്താമത്തെ വർഷം റമദാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് രണ്ട് തവണയാണ് ഖുർആൻ ഹിഫ്ല് നോക്കിച്ചത് അതുപോലെ തന്നെ ഓരോ റമദാനുകളിലും അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നിരുന്നത് എന്നാൽ ഹിജ്റ പത്താമത്തെ വർഷം 20 ദിവസമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നത് മൂന്നാമതായി കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിക്കുമ്പോൾ മുആദിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകമുണ്ട് യാ മുആദ് ലഅല്ലക ലാ തൽഖാനി ബഅദ ആമി ഹാദാ അല്ലയോ മുആദേ ഈ വർഷത്തിന് ശേഷം ഞാനും നീയുമായി കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ യാ മുആദ് ലഅല്ലക തമുറു അലാ ഖബരി വ മസ്ജിദി ഒരു പക്ഷേ മുആദേ അടുത്ത വർഷം നീ യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോ നീ എന്റെ ഖബറിന്റെ അടുത്തുകൂടി നീ നടന്നു പോയേക്കാം നീ എന്റെ പള്ളിയുടെ അടുത്തുകൂടി നീ നടന്നു പോയേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിജ്റ പത്താമത്തെ വർഷം ദുൽഹജ്ജ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് നിർവഹിക്കുമ്പോ ആ റസൂലുള്ളാഹിന്റെ ആ ഹജ്ജിൽ സ്വഹാബത്തിനാടായിക്കൊണ്ട് റസൂലുള്ളാഹി പറയുന്ന വാചകങ്ങളുണ്ട് ഇന്നി ലാ അദരി നിശ്ചയമായും എനിക്കറിയില്ല ലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദാ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് എനിക്കറിയില്ല ഹാദൽ മൗഖിഫി അബദാ അല്ലയോ സ്വഹാബത്തെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ അടുത്ത വർഷം നിങ്ങളെ കണ്ടുമുട്ടിയേക്കുമെന്ന് എന്നെനിക്കറിയില്ല എന്നെനിക്കുറപ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹുദു അന്നി മനാസികക്കും നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധയോടുകൂടി കണ്ടു പഠിക്കണമെന്നും അത് പിന്തുടരണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഫലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുദു അന്നി മനാസികക്കും നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടി ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് റസൂലുള്ള പറയുന്നു അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണം എന്നെനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്ന് ഹിജ്റ പത്താമത്തെ വർഷം ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ലക്ഷം വരുന്ന സ്വഹാബത്തിന് സാക്ഷി നിർത്തി പ്രവാചകൻ നടത്തിയ അറഫ പ്രസംഗം നമ്മൾ പലരും കേട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് റസൂലുള്ളാഹി ഓ പാരായണം ചെയ്യുന്നുണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന ഇന്നിദാ ഈ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് പൂർണ്ണതയിലെത്തിയതിന് ശേഷം അവിടെ ഒരു വലിയ വിടവാണ് വരാനിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ ആ ഒരു ദൗത്യം റസൂലുള്ളാഹി പൂർത്തീകരിച്ചിട്ട് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെന്നും ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സ്മരിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ
കഴിയും. അതുപോലെ തന്നെ അയ്യാമുത്ത ശരീക്കിന്റെ ദിവസങ്ങളിൽ പ്രവാചകന് അള്ളാഹുവിങ്കിൽ നിന്ന് വഹയ അവതരിപ്പിക്കപ്പെടുകയാണ്. 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അള്ളാഹുവിങ്കിൽ നിന്ന് വിജയവും സഹായവും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, വറൈതന്നാസം യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ഓരോരുത്തർ സംഘങ്ങളായിക്കൊണ്ട് ദീനിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബികം വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ, നീ അല്ലാഹുവിനെ വാഴ്ത്തുകയും നീ അല്ലാഹുവിനെ പുകഴ്ത്തുകയും അല്ലാഹുവിനോട് പാപമോചനത്തിന് തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കുന്നവനായിരുന്നുവെന്ന 110-ാമത്തെ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി റസൂലുള്ളാഹിക്കും തോന്നുന്നു അതെ, തന്റെ ദൗത്യം ഈ ലോകത്ത് വെച്ചുകൊണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മരണങ്ങളെ പോലെ ആകസ്മികമായ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നില്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. പ്രവാചകന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ കാര്യങ്ങളുടെ സൂചനകൾ ജീവിതത്തിൽ ലഭിച്ചിരുന്നുവെന്നാണ്. ഹിജറ 11-ാം 11-ൽ സഫർ മാസം ആദ്യത്തെ ആഴ്ചയിൽ മദീന പള്ളിയുടെ അടുത്തുള്ള ജന്നത്തുൽ ബഖീയിൽ പോയി തന്റെ പിതൃവൻ സയ്യിദു ശുഹദാം ഹംസ റളിയല്ലാഹു അൻഹു അടക്കം ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് പോയി ആ കബറുകളിൽ കിടക്കുന്ന സഹാബികൾക്ക് വേണ്ടി അവരോട് സലാം ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാനും നിങ്ങളിലേക്ക് വന്നെത്താനുള്ളതാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പോരുകയാണ്. എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട് പ്രവാചകന് രോഗം ആരംഭിക്കുന്നത് ഹിജറ 11 സഫർ മാസം 28-ാം തീയതി ഒരു തിങ്കളാഴ്ചയാണ്. ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുത്ത് റസൂലുള്ള തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കലശലായ കടുത്ത തലവേദന റസൂലുള്ളക്ക് അനുഭവപ്പെടുകയാണ്. അതാണ് മരണത്തിന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ അസുഖങ്ങൾക്കുള്ള ഒരു തുടക്കമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. ഓരോ ഭാര്യമാരുടെ വീടുകളിൽ താമസിക്കുമ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമായിരുന്നു, ഐന അനഗദൻ, നാളെ ഞാൻ എവിടെയാണ് എന്ന്. പ്രവാചകന് ആഗ്രഹിക്കുന്നത് ആയിഷ ബീവിയുടെ വീട്ടിൽ തങ്ങാനാണ് എന്ന് മറ്റുള്ള ഭാര്യമാര് മനസ്സിലാക്കി. അവസാനം ആ ഭാര്യമാരെല്ലാം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകാൻ റസൂലുള്ളാഹി അനുവാദം കൊടുക്കുകയാണ്. അപ്പോഴേക്കും പ്രവാചകന്റെ ശരീരം തളർന്ന് പ്രവാചകന് തലവേദന കടുത്ത് ശരീര ശക്തമായ രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചുമലിൽ കൈവച്ചുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത്. മരണത്തിന്റെ 5 ദിവസം മുമ്പ് ഒരു ബുധനാഴ്ച റസൂലുള്ളാഹിക്ക് ശക്തമായ രോഗമുണ്ടായി. കലശലായ രോഗവും അതുപോലെ തന്നെ പനിയും ഉണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞു, മദീനത്തുള്ള വ്യത്യസ്തമായ 7 കിണറുകളിലെ വെള്ളം നിങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരൂ. ആ 7 കിണറുകളിലെ വെള്ളവും മിക്സ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് തരൂവെന്ന് പറഞ്ഞു. ആ വെള്ളത്തിൽ നിന്ന് റസൂലുള്ളാഹി കുളിക്കുകയാണ്. അല്പം ആശ്വാസം തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്റെ സ്വഹാബത്തിന് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകാൻ ആ ക്ഷീണമറ്റ ശരീരവുമായി മദീനത്തെ പള്ളിയിലെ മിമ്പറിലേക്ക് കയറി വന്നു. ബുധനാഴ്ച ദുഹറിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇലയ്യ, അല്ലയോ സ്വഹാബത്തെ എന്നിലേക്ക് വരൂവെന്ന്. സ്വഹാബത്തെല്ലാവരും പള്ളിയുടെ മിമ്പറിനടുത്തേക്ക് ചേർന്നിരുന്നു. അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് 10,000-ക്കണക്കിന് സ്വഹാബത്തിന് സാക്ഷി നിർത്തി പ്രസംഗിച്ച റസൂലുള്ളാഹിന്റെ ശബ്ദത്തിന് ദുർബലത വന്നിട്ടുണ്ട്, ശബ്ദം കുറഞ്ഞിട്ടുണ്ട്, ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്. സ്വഹാബത്തെല്ലാവരും തന്നെ സാകൂലം മദീനത്തെ പള്ളിയിലെ മിമ്പറിലേക്ക് കയറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങുകയാണ്. വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ള പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഒന്നാമതായി കൊണ്ട് റസൂലുള്ള പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദം, അവരുടെ പ്രവാചകന്മാരുടെ
കബറുകളെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി അവർ മാറ്റി. അതൊരു വലിയ പാതകമാണ്. അത് കാരണം ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു ശപിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ സ്വഹാബത്തിന് ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ ലാ തത്തഖിദു ഖബരി വസ്നൻ യുഅബദ്, എന്റെ ഖബറിനെ ഒരിക്കലും ആരാധിക്കുന്ന വിഗ്രഹമാക്കി സ്വഹാബത്തെ നിങ്ങൾ മാറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ആരാധിക്കുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ പൊരുൾ, ഒരാൾ മരിച്ചു കിടക്കുന്ന ഖബറിന്റെ അടുത്ത് പോയി ആ ഖബറിൽ വെച്ചുകൊണ്ട് ഖബറിന്റെ അടുത്ത് ചെന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയും ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ഖബറിൽ കിടക്കുന്ന ആളിനെ ഒരു വിഗ്രഹമാക്കി മാറ്റി ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ലാ തത്തഖിദു ഖബരി വസ്നൻ യുഅബദ്, ആരാധിക്കുന്ന ഒരു വിഗ്രഹമാക്കി ഒരിക്കലും നിങ്ങൾ എന്റെ ഖബറിനെ മാറ്റരുത്. ജൂത ക്രിസ്ത്യാനികളെ പടച്ച റബ്ബ് ശപിച്ചിരിക്കുന്നു. കാരണം അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി മാറ്റി എന്നാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മൻ കുന്തു അഖദ്തു ലഹു മാലൻ, നിങ്ങളുടെ ആരെയെങ്കിലും സമ്പത്ത് ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ഫഹാദാ മാലി, ഇതാ എന്റെ സമ്പത്ത്, നിങ്ങൾ എടുത്തുകൊള്ളണമെന്ന്. അതുപോലെ തന്നെ വമൻ ജലദത്തു ലഹു ളഹറൻ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഫഹാദാ ളഹരി, ഇതാ എന്റെ പുറമിത, എന്റെ മുതുകിത, നിങ്ങൾ പകരം വീട്ടിക്കൊള്ളുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ സ്വഹാബത്തിനോട് ഉപദേശിക്കുകയാണ്. ഇത് കേട്ട് കണ്ണുകൾ നിറഞ്ഞ് പ്രവാചകന്റെ വാക്കുകളോട് സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ട് സ്വഹാബത്ത് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു സഹാബി പറഞ്ഞു, റസൂലേ, എനിക്കങ്ങ് മൂന്ന് ദിർഹം തരാനുണ്ട്, എനിക്കങ്ങ് മൂന്ന് ദിർഹം തരാനുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യാ ഫളിൽ ഫളിലേ, ആ മൂന്ന് ദിർഹം കൊടുത്തേക്ക് എന്ന്. ആ സഹാബി മൂന്ന് ദിർഹം തരാനുണ്ട് എന്ന് പറഞ്ഞത് മൂന്ന് ദിർഹമിനോടുള്ള ആർത്തി കൊണ്ടല്ല, എന്റെ പ്രവാചകൻ മൂന്ന് ദിർഹമെങ്കിലും കടക്കാരനായിക്കൊണ്ട് മരിച്ചു പോകരുത് എന്ന ആഗ്രഹം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി വീണ്ടും പറയുന്നുണ്ട്, വമൻ കുൻതു ശതംതു ലഹു അർളൻ ഫഹാദാ അർളി, ആരുടെയെങ്കിലും അഭിമാനത്തിന് ഞാൻ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഞാൻ നോവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അഭിമാനത്തിന് ക്ഷതം കെടുത്തിക്കൊള്ളൂ, എന്റെ അഭിമാനത്തെ നിങ്ങൾ വ്രണപ്പെടുത്തിക്കൊള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. ആ ബുധനാഴ്ച മിമ്പറിലെ ളുഹ്ർ സമയമായി പള്ളി മിമ്പറിൽ നിന്നിറങ്ങി നമസ്കാരത്തിന്റെ ശേഷം വീണ്ടും റസൂലുള്ളാഹി മിമ്പറിലേക്ക് കയറി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അൻസാരികളെ പറ്റി, അൻസാരികളോട് നിങ്ങൾ ഐക്യപ്പെടണേ, നിങ്ങൾ ഒരിക്കലും തന്നെ ഭിന്നതയോടുകൂടി ഒരിക്കലും ജീവിക്കരുത്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടേച്ചുകൊണ്ട് മക്കയിൽ നിന്നും അബീസീനയിൽ നിന്നും മദീനത്തേക്ക് വന്ന ആളുകളെ എല്ലാം മറന്ന് സഹായിച്ചവരാണവർ. സ്വന്തം വീടിന് പകുതിയാക്കി മറ്റുള്ളവർ സഹായിക്കാൻ കൊടുത്തവർ, തന്റെ വ്യാപാരത്തിൽ നിന്ന് തന്റെ ഉപജീവനത്തിൽ നിന്ന് പകുതി മറ്റുള്ളവന് കൊടുത്തവർ, രണ്ടു ഭാര്യമാരെ ഉള്ളവർ ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ല് മറ്റൊരാൾക്ക് കൊടുത്തവർ, എല്ലാം വിട്ടേച്ചുകൊണ്ടൊന്നുമില്ലാതെ മദീനയുടെ മണ്ണിലേക്ക് വന്ന മുഹാജിറുകളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിഥിയായി സ്വീകരിച്ച ഈ അൻസാരികൾ കുറഞ്ഞു പോവുകയാണ്. എന്നാൽ മുഹാജിറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും മദീനത്തേക്ക് അഭയാർത്ഥികൾ വരുന്നു. അതുകൊണ്ട് തന്നെ അൻസാരികളോട് നിങ്ങൾ ഐക്യപ്പെടണേ, അൻസാരികളോട് നല്ല നിലയിൽ വർത്തിക്കണേ, അവരിൽ നിന്ന് ആരെങ്കിലും നിങ്ങളോട് നേതാവായി കഴിഞ്ഞാൽ അവരുടെ പോരായ്മകളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, അവരിലെ നന്മകളെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ പറ്റി സ്വഹാബത്തിന് ഉപദേശം കൊടുക്കുകയാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുതിയഹു മിൻ സഹറത്തി ദുനിയാ മാ ശാഅ വമാ ഇൻദഹു ഫഖ്താർ മാ ഇൻദഹു. അല്ലാഹു തന്റെ അടിമക്ക് രണ്ട് ഓഫർ നൽകുന്നു. ഒന്ന് സഹറത്തി ദുനിയാം, ഈ ദുനിയാവിന്റെ സുഖലോലുപത ഒരടിമക്ക് അല്ലാഹു ഓഫർ നൽകുന്നു. രണ്ടാമത്തേത് വമാ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കലുള്ള സുഖലോലുപത ഒരടിമക്ക് അല്ലാഹു ഓഫർ നൽകുന്നു. ഫഖ്താർ മാ ഇൻദഹു, ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് സ്വീകരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് ഒരു വിതുമ്പൽ റസൂലുള്ളാഹിയും സഹാബത്ത് കേൾക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. വമാ യുബ്കീക ഹാദ ശൈ,
ഈ മനുഷ്യനെ ഈ വ്യക്തിയെ കരയിച്ചത് എന്താണ്? റസൂലുള്ള പറഞ്ഞത് കാര്യമാണല്ലോ, ഒരടിമയ്ക്ക് രണ്ട് ഓഫർ അള്ളാഹു നൽകുന്നു. ഒന്ന്, ഈ ദുനിയാവിന്റെ സുഖലോലുപതയാണ്. രണ്ട്, പടച്ച റബ്ബിന്റെ അടുക്കലുള്ള സുഖലോലുപതയാണ്. ഏതൊരാളും പടച്ച റബ്ബിന്റെ അടുക്കലുള്ള സുഖലോലുപതയല്ല സ്വീകരിക്കുക. അതുകൊണ്ട് ഇയാളെ കരയിച്ചത് എന്താണ് എന്ന് സ്വഹാബത്ത് പറയുന്നു. അവർക്ക് മനസ്സിലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിതുമ്പാനുള്ള കാരണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാനുള്ള കാരണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇതെന്റെ നായകൻ, എന്റെ സദീഖ്, എന്റെ പ്രവാചകൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ നേതാവ് ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. അതാണ് എന്റെ റബ്ബിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് റസൂലുള്ള പറഞ്ഞതെന്ന ഹിക്മ മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് കരയുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ 4 ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ച റസൂലുള്ളക്ക് രോഗം ശക്തമായി മൂർച്ഛിച്ചു. ശരീരം ദുർബലമായി. സ്വഹാബികളെല്ലാവരും മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടി തങ്ങളുടെ നേതാവിന് എന്താണ് പറ്റിയത്, തങ്ങളുടെ നേതാവിന് എന്താണ് പറ്റിയത്, അവരെല്ലാവരും പ്രാർത്ഥനയോടെ ആകാംക്ഷയോടെ തങ്ങളുടെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് കൂടിയിരിക്കുകയാണ്. ക്ഷീണിച്ച ദുർബലമായ ശരീരത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വീണ്ടും ഉപദേശം നൽകുകയാണ്. സ്വഹാബത്തെ, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ കൈവിട്ട് കളരുത്, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. മരണത്തിന്റെ സമയത്തും 23 വർഷക്കാലത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ വളർത്തിയെടുത്ത സ്വഹാബത്ത് നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയത് കൊണ്ടല്ല, നമസ്കാരത്തിൽ കൃത്യത വരുത്തുന്ന സ്വഹാബത്തിനോട് പോലും മരണത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അതിലൊരിക്കലും വിട്ടുവീഴ്ച വരുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം മഗ്‌രിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വന്നു, ഇമാമത്തായി നമസ്കരിച്ചു. വൽ മുർസലാത്തി ഉർഫ എന്ന ആ ഒരു സൂറത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്തു. ആ രോഗമായിരുന്നിട്ടും, ക്ഷീണിച്ച ശരീരമായിരുന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നുകൊണ്ട് ഇമാമത്ത് നിൽക്കുകയാണ്. ചരിത്രത്തിൽ നിന്നും ഒന്നു മാറി ഒന്ന് ചിന്തിക്കാൻ സ്വഹാബികളെ, ക്ഷീണിച്ച ശരീരവുമായി ദുർബലമായ ശരീരവുമായി നടക്കാൻ കഴിയാതിരുന്നിട്ടും അള്ളാഹിന്റെ പ്രവാചകൻ പള്ളിയിൽ വന്നുകൊണ്ട് സ്വഹാബത്തിന് ഇമാമത്തായി നൽകി. നമ്മളിലേക്കൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ പലപ്പോഴും നമസ്കരിക്കുന്ന നമ്മൾ ഒന്ന് തരു തലവേദനയുണ്ടായാൽ, ഒരു പനിയുണ്ടായാൽ, ഒരു ശരീരവേദനയുണ്ടായാൽ, ശരീരം ഒന്ന് ക്ഷീണിച്ചാൽ പള്ളിയിൽ പോകാതെ റൂമിൽ ചടഞ്ഞുകൂടുന്ന നമുക്ക് തീർച്ചയായും റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്കുദാത്തമായ മാതൃകയുണ്ട്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞു, റസൂലുള്ള വീട്ടിലേക്ക് വന്നു. ഇശാ നമസ്കാരമായപ്പോഴേക്കും ഒന്നുകൂടി റസൂലുള്ളക്ക് രോഗം മൂർച്ഛിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷീണിച്ച ശരീരവുമായി എഴുന്നേൽക്കാൻ കഴിയാതിരുന്നിട്ടും എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ ഒരുങ്ങി. റസൂലുള്ളന്റെ ശരീരം ക്ഷീണിച്ചത് പ്രകാരം റസൂലുള്ള ബോധം കെട്ട് വീഴുകയാണ്. ബോധമുണർന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, യാ ആയിഷ, അസ്സല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ, ആയിഷ ബീവി പറഞ്ഞു, ഇല്ല റസൂലേ, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന്. റസൂലുള്ള പറഞ്ഞു, ലഉലിമാഉൻ ഫിൽ മിഖ്ലബ്, എനിക്കൊരു പാത്രത്തിൽ അല്പം വെള്ളം കൊടുന്നു തരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൊണ്ട് പറയുകയും റസൂലുള്ള വുളു എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് വീഴുകയാണ്. സ്വഹാബത്ത് റസൂലുള്ള ഇപ്പോ വരുമെന്ന് പറഞ്ഞ് മദീനത്തെ പള്ളിയിൽ സഫ് സഫായി നിന്ന് റസൂലുള്ളയെ കാത്തിരിക്കുകയാണ്. 2-3 പ്രാവശ്യം പ്രവാചകന് വുളു എടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ബോധം കെട്ട് വീഴുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു ശരീരം ബോധം കെട്ട് വീഴണമെങ്കിൽ എത്രത്തോളം ദുർബലമായിട്ടുണ്ടാവും. ആ ക്ഷീണിച്ച ശരീരവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പള്ളിയിൽ പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയാണ്. ആയിഷ, നിന്റെ ഉപ്പയോട് ഇമാമത്ത് നിൽക്കാൻ പറയൂവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇശാ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ വിയോഗത്തിന് മുൻപ് ഏകദേശം 17 വഖത്തുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തായി നമസ്കരിച്ചിട്ടുള്ളത് എന്നാണ്. ആ ദിവസം കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ 3 ദിവസം മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു, പ്രവാചകൻ ഇങ്ങനെ മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു. അലാ അറിയണേ, ലാ യമൂതു അഹദു മിൻകും, നിങ്ങളൊരാളും മരിച്ചു പോകരുത്, ഇല്ലാ ബിഹുസ്നിൽ ളന്നി ബില്ലാ, പടച്ച റബ്ബിനെ കുറിച്ച് നല്ല ചിന്തയില്ലാതെ, നല്ല വിചാരങ്ങളില്ലാതെ നിങ്ങളൊരാളും മരിച്ചു പോകരുത് കേട്ടോ. എപ്പോഴും പടച്ച റബ്ബിനെ
കുറിച്ച് നല്ല ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ്, അള്ളാഹു എന്നെ രക്ഷിക്കും, അള്ളാഹു എന്റെ പാപങ്ങൾ പൊറുത്തു തരും എന്നിങ്ങനെ പടച്ച റബ്ബിനെ കുറിച്ച് നല്ല ചിന്തയോടുകൂടിയല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്നും ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലുണ്ടായപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. മരണത്തിന്റെ രണ്ട് ദിവസം മുമ്പ് തിങ്കളാഴ്ചയാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നത്. ശനിയാഴ്ച രോഗത്തിന് അല്പം കുറവ് വന്നു, അല്പം ആശ്വാസമുണ്ടായി. സുബിഹി നമസ്കാരത്തിന്റെ സമയത്ത് റസൂലുള്ള മെല്ലെ 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 പള്ളിയിലേക്ക് കടന്നു വന്നു. റസൂലുള്ളയെ കണ്ടപ്പോ സ്വഹാബത്തെല്ലാം സന്തോഷവാന്മാരായി. അള്ളാഹുവിന്റെ പ്രവാചകൻ രോഗത്തിൽ നിന്ന് മുക്തനായി ഞങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നുവെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ഇമാമത്ത് നിൽക്കുന്നതിൽ നിന്നും അല്പം പിന്നോട്ട് നിന്നപ്പോ റസൂലുള്ള പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പിടിച്ചിരുത്താൻ. അങ്ങനെ റസൂലുള്ളയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലിരുത്തുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ഇമാമായി കൊണ്ട് നമസ്കരിക്കാൻ റസൂലുള്ള കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദിവസത്തിന് ശേഷം റസൂലുള്ളാന്റെ മരണത്തിന്റെ ഒരു ദിവസം മുമ്പ് ഞായറാഴ്ച റസൂലുള്ള കങ്ങേറ്റം ക്ഷീണമായി മരണത്തിലേക്ക് അടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലുണ്ടായിരുന്ന തന്റെ ഭൃത്യന്മാരെയെല്ലാം മോചിപ്പിച്ചു. ഈ വീട്ടിലുണ്ടായിരുന്ന 6 ദിർഹം എല്ലാ ആളുകൾക്കും വീതം വെച്ചു കൊടുക്കുകയും ചെയ്തു. സ്വഹാബികൾ എല്ലാവരും ആ ഞായറാഴ്ച രാത്രി വീട്ടിൽ തന്നെ ഒരുമിച്ച് കൂടി, മറ്റെല്ലാം ഒഴിവാക്കി തങ്ങളുടെ പ്രിയ നേതാവിന്റെ വീട്ടിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി അന്ന് രാത്രി ആ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഉണ്ടായിരുന്നില്ലെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരാണ്. തലേന്ന് രാത്രി ഞായറാഴ്ച വീട്ടിൽ സഹാബത്തെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാഞ്ഞിട്ട് അയൽവക്കത്തുള്ള വീട്ടിൽ നിന്നും എണ്ണ വാങ്ങിയിട്ടാണ് വിളക്ക് കത്തിച്ചതെന്നാണ്. നമ്മുടെ നേതാവിന്റെ വീട്ടില്, മദീനയുടെ ഭരണാധികാരിയുടെ വീട്ടില് ഒരു നേരത്തെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് വിശ്വാസികളെ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഭക്ഷണത്തിന് 30 സാ ഗോതമ്പ് തന്റെ പടയങ്കി പണയം വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വാങ്ങിയിരുന്നത് എന്ന്. ഭക്ഷണം കഴിക്കാൻ പോലുമില്ലാതെ തന്റെ പടയങ്കി പണയം കൊടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 30 സാ ഗോതമ്പ് വാങ്ങിയിരുന്നത് എന്നാണ്. വീടിന്റെ അലങ്കാരത്തിന് വേണ്ടി എത്രയും ചെലവ് മുടക്കാൻ നമുക്കൊരു മടിയുമില്ല. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തു കൂട്ടാനും വാരിക്കൂട്ടാനും നമുക്കൊരു മടിയുമില്ല. പടച്ചെറുപ്പ് നമുക്ക് നൽകിയ നിയമത്തെത്രയാണ്! ഒരു നേരെ തന്നത്തിന് വേണ്ടി നമ്മൾ ആരും തന്നെ ക്ഷീണം അനുഭവിച്ചിട്ടില്ല, പ്രയാസം അനുഭവിച്ചിട്ടില്ല. പടച്ച റബ്ബനെ എത്ര സ്തുതിച്ചാലാണ് മതി വരുക! സുഹൃത്തുക്കളെ, ഒരു നേരെ തന്നത്തിന് പോലും തങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ലെന്ന് ആ വീട്ടിൽ നിന്നും ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. സ്വഹാബത്തെല്ലാവരും തന്നെ റസൂലുള്ളാന്റെ വീട്ടിൽ തന്നെ ഒരുമിച്ച് കൂടി, അവരാരും അവരുടെ വീടുകളിൽ പോയില്ല. മരണത്തിന്റെ ദിവസം തിങ്കളാഴ്ച സുബിഹിക്ക് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി അണിയണിയായി നിൽക്കുകയാണ്. പ്രവാചകൻ എഴുന്നേൽക്കാൻ വയ്യ, മദീനത്തെ തന്റെ വീട്ടിൽ നിന്ന് തന്റെ വിരിങ്ങനെ മാറ്റി പ്രവാചകൻ പള്ളിയിലേക്ക് നോക്കുകയാണ്. സഹാബികളെല്ലാം ഇങ്ങനെ സഫ് സഫായിട്ട് ഇങ്ങനെ നമസ്കരിക്കുകയാണ്. റസൂലുള്ള പുഞ്ചിരിച്ചു എന്നാണ്. ആ പുഞ്ചിരി അതൊരു വല്ലാത്ത പുഞ്ചിരിയാണ്. എല്ലാവിധ അപജയങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് പരിവർത്തനങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ മാറ്റിയെടുത്ത് ഒരു ഉത്തമമായ സമുദായമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയത്. പ്രവാചകൻ ഇങ്ങനെ വിരിമാറ്റിയപ്പോ സ്വഹാബത്ത് വിചാരിച്ചു തങ്ങളുടെ നേതാവ് തങ്ങളിലേക്ക് പള്ളിയിലേക്ക് വരികയാണ് എന്ന്. റസൂലുള്ളാഹ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അവർ അങ്ങനെ സുബിഹി നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അന്നേ ദിവസം എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫാത്തിമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചു. ഫാത്തിമാനോട് പ്രവാചകൻ ഏറെ ഇഷ്ടമാണ്. ഫാത്തിമയെ കുറിച്ച് റസൂലുള്ളാഹ് പറയാറുണ്ട്, ഫാത്തിമ അൻതക്തുകബദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമാന്. ഫാത്തിമയുടെ ചെറുപ്പത്തിൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, നോക്കൂ അതെന്റെ മകളാണ്, എന്റെ മകൾ ഫാത്തിമയാണെന്നും. ആ ഫാത്തിമയെ തന്റെ അടുത്തേക്ക് വിളിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് മന്ത്രിക്കുകയാണ്. ആദ്യം റസൂലുള്ളയില്ലെന്ന് അവരൊരു കാര്യം കേട്ടതിന് ശേഷം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വിതുമ്പിക്കരയുകയാണ്. വീണ്ടും റസൂലുള്ള ഫാത്തിമാനെ വിളിച്ചു.
വീണ്ടും ഒരു കാര്യം പറയുന്നു. അത് കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം ഐഷ ബിബി റളിയല്ലാഹു അൻഹ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലുള്ള പറഞ്ഞത്? ഫാത്തിമ പറഞ്ഞു, ആദ്യമായി എന്നെ റസൂലുള്ള വിളിച്ചിട്ട് എന്റെ ചെവിയിലേക്ക് പറഞ്ഞത് എന്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എന്ന്. അത് കേട്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. രണ്ടാമത് വീണ്ടും ഫാത്തിമ എന്നെ വിളിച്ചിട്ട് എന്റെ ഉപ്പ പറഞ്ഞു, എനിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യം വരുന്നത് നീയാണ് ഫാത്തിമ എന്ന് എന്റെ ഉപ്പ പറഞ്ഞപ്പോ ഞാൻ സന്തോഷം കൊണ്ട് ചിരിച്ചു വന്നാണ്. അതേ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വിയോഗശേഷം 6 മാസമാണ് ജീവിച്ചത് എന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകന് കലശലായ വേദനയുണ്ടായി. ആ സമയത്ത് ഫാത്തിമ ബീവി പറയുകയാണ്, എന്റെ ഉപ്പക്ക് എന്തൊരു വേദനയാണ്, എന്റെ ഉപ്പക്ക് എന്തൊരു വേദനയാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പുളയുമ്പോ പ്രവാചകൻ ആ വേദന ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, ക്ഷീണിച്ച ശരീരവുമായി റസൂലുള്ള പറയുന്നുണ്ട്, യാ മോളെ, ലൈസ അലാ അബീക ബദല്യൗമി ബദല്യൗമ, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പക്ക് വേദനയുണ്ടാവില്ല മകളെ, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പക്ക് വേദനയില്ല മകളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി വിളിച്ചു വരുത്തി അവർക്ക് ഉപദേശം നൽകുകയാണ്. അവരുടെ ഭാര്യമാരെ വിളിച്ചു വരുത്തി അവർക്കും ഉപദേശം നൽകുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന ശക്തമായി തന്റെ പ്രിയതമയോട് പറയുന്നുണ്ട്, ആയിഷ, അന്ന് ആ ജൂരപ്പെണ്ണ് തന്ന മാംസത്തിലുണ്ടായ വിഷത്തിന്റെ അളവുകൾ ഇന്നും എന്റെ കുടലുകളെ മുറിച്ചു കളയുന്നു, എന്റെ ശരീരത്തിൽ അത് ഇന്നും ശക്തമായ വേദനയുണ്ടാക്കുന്നുവെന്ന് പ്രിയതമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ടൊരു വെള്ളപാത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ഒരു തുണി വെള്ളത്തിൽ മുക്കി പ്രവാചകന്റെ നെറ്റിയിൽ വെക്കുന്നുണ്ട്. പ്രവാചകന് ബോധം വരുന്നു, വീണ്ടും ആ തുണിയെടുക്കുന്നു, വീണ്ടും റസൂലുള്ളാഹിക്ക് ബോധം വീഴുന്നു, ബോധം കെടുന്നു, വീണ്ടും ആ തുണിയെടുത്ത് വെക്കുന്നു. ഇങ്ങനെ 2-3 തവണ അവിടെ വെച്ചുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പ്രവാചകൻ എന്തോ മന്ത്രിക്കുന്നുണ്ട്. പ്രിയതമ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തന്റെ ചെവികളെ തന്റെ പ്രിയതമന്റെ ചുണ്ടുകളിലേക്ക് തന്റെ ചെവി അടുപ്പിച്ചു. എന്താണ് ഈ സമയത്ത് തന്റെ പ്രിയതമൻ പറയുന്നത് എന്ന് റസൂലുള്ളാഹിയുടെ ചുണ്ടുകളിലേക്ക് തന്റെ കാതുകൾ ഇങ്ങനെ അടുപ്പിച്ച് ആയിഷ ബീവി കേൾക്കുകയാണ്. തന്റെ പ്രിയതമൻ മന്ത്രിക്കുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ജൂത ക്രിസ്ത്യാനികളെ പടച്ച റബ്ബ് ശപിച്ചിരിക്കുന്നു, അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കുകയാണ്. അസ്സലാം അസ്സലാം വമാ മലക്കത്ത് ഐമാനുക്കും, നമസ്കാരം, അതിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വെക്കണേ എന്ന് മരണത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കുകയാണ്. ആ സമയത്താണ് ആ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ ആയിഷ ബീവിയുടെ ആങ്ങളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ കടന്നു വരുന്നത്. മിസ്വാക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അബ്ദുറഹ്മാൻ അവിടേക്ക് വരുന്നത്. റസൂലുള്ളാഹി അവിടേക്ക് ഇങ്ങനെ നോക്കി. ആയിഷ ബീവിക്ക് മനസ്സിലായി തന്റെ പ്രിയതമന് ആ മിസ്വാക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അബ്ദുറഹ്മാൻ അടുക്കൽ നിന്ന് മിസ്വാക്ക് വാങ്ങി കട്ടിയുള്ള ആ മിസ്വാക്ക് തന്റെ വായിലിട്ട് അതിങ്ങനെ ലോലമാക്കി തന്റെ പ്രിയതമന്റെ അവസാനമായി കൊണ്ട് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്ത് സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്ത് സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് വേദനയുണ്ട് കേട്ടോ, തീർച്ചയായും മരണത്തിന് വേദനയുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ആരാണ് പറയുന്നത്? പടച്ചറപ്പിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ രണ്ടാളുകളുടെ വേദന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നലിൽ മൗത്ത് സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് വേദനയുണ്ട് കേട്ടോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് രണ്ട് കൈകളും ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഇലർ റഫീഖിൽ അഅലാ, ഇലർ റഫീഖിൽ അഅലാ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എന്നിങ്ങനെ റസൂലുള്ളാഹി മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ പറയുന്നു, അല്ലാഹുമ്മ ഗഫ്ർലി വർഹംനി
പടച്ചറബേ നീ എനിക്ക് പൊറുത്തു തരണമേ, നീ എന്നോട് കരുണ കാണിക്കണമേ. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റ് ചെയ്താൽ പോലും പൊറുത്തു നൽകപ്പെട്ട, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന, മഹ്ശറ വിചാരണയിൽ വിചാരണക്കെടുക്കാൻ പടച്ചറബിന്റെ മുമ്പിൽ ശുപാർശ പറയുന്ന ആ റസൂലുള്ള പോലും അള്ളാഹുവിനോട് പടച്ചറബേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് മരണത്തോടൊരുക്കുന്ന സന്ദർഭത്തിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ എന്നും തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എത്ര തവണ പടച്ചറബിനോട് നാഥാ എന്റെ പാപങ്ങൾ നീ എനിക്ക് പൊറത്തു തരണേ, എന്റെ പാപങ്ങൾ നീ എനിക്ക് പൊറത്തു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ 70 തവണ 70 തരം തവണ 100 തവണ ഒരു ദിവസം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നുവെന്നാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര തവണയാണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ നമ്മൾ തേടുന്നത്? അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാ, അൻ അല്ലാഹുവേ നീ അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ, ശുഹദാക്കളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർക്കണേ, ഇലർ റഫീഖിൽ അഇലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ ലോകത്തോട് പറയുകയാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ നമുക്കുണ്ട്. പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, സ്വഹാബത്തൊക്കെ അമ്പരന്ന് പോയി, തങ്ങളുടെ നേതാവ് ഏതൊരു കാര്യത്തിനും തീർപ്പ് കൽപ്പിക്കാൻ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്നിരുന്ന, അവിടെ ഉണ്ടായിരുന്ന തങ്ങളുടെ നേതാവ് ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒരു നേതാവില്ലാതെ എല്ലാവരും മക്ക മദീന മരവിച്ചു പോയ, മദീന ഇരുണ്ടു പോയ ഒരു സന്ദർഭം എന്നാണ് സ്വഹാബത്ത് അതിനെ വിശദീകരിച്ചത്. മദീന പ്രകാശഭൂരിതമായ ഒരു സമയമുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രവാചകൻ മദീനത്തേക്ക് വന്നപ്പോഴായിരുന്നു. മദീന ഇരുണ്ടുപോയ ഒരു സമയമുണ്ടായിരുന്നുവെങ്കിൽ അതെന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴായിരുന്നു എന്ന് സുല്ലാഹ് എന്ന് സഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കേട്ട് നൂരിപ്പിടിച്ച വാളുമായി മുഹമ്മദ് റസൂലുള്ള മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കബന്ധങ്ങൾ ഞാൻ ഛേദിക്കുമെന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു ആഘോഷിക്കുന്നുണ്ട്. എന്റെ പ്രവാചകൻ മൂസാ നബി അള്ളാഹുവിനെ കാണാൻ പോയതുപോലെ, അല്ലെങ്കിൽ ഇസ്രായേൽ മിഅ്റാജ് കയറിപ്പോയതുപോലെ എന്റെ പ്രവാചകൻ അല്പനേരത്തേക്ക് മാത്രമാണ് ഞങ്ങളെ വിട്ടേച്ചു പോയിട്ടുള്ളത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വന്ന് പ്രവാചകന്റെ മുഖത്ത് ചുംബിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനെ മയപ്പെടുത്തുകയും അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹിർ റുസൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല, മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. പ്രവാചകൻ മരിച്ചു എന്ന് കേട്ടാൽ, പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ? നിങ്ങളെങ്ങാനും തിരിഞ്ഞു പോയാൽ അതൊരിക്കലും പടച്ചറബിന് ഉപദ്രവം ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവനായി നിങ്ങൾക്ക് കാണാമെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുകയും, മുഹമ്മദ് നബിയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് ഇദാ മരിച്ചിരിക്കുന്നു, എന്നാൽ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നുവെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരത്തിന് വിരാമം ഇടുകയാണ്. പ്രവാചകൻ ജനിച്ച ദിവസം റബീഉൽ അവൽ 12 ആണോ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവൽ 12-നാണെന്ന വിഷയത്തിൽ ഒരാൾക്കിടയിലും അഭിപ്രായമില്ല. സ്വഹാബത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഏറെ ദുഃഖിച്ച പ്രവാചകന്റെ വിയോഗം ഏറ്റവും വലിയ വിപത്താണെന്ന് പറഞ്ഞ, മദീന ഇരുണ്ടുപോയ, മദീന മരവിച്ചു പോയ, സ്വഹാബത്ത് തേങ്ങിക്കരഞ്ഞ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ ദിവസത്തെ ഇന്ന് ആഘോഷമാക്കുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടില്, ആയിഷ ബീവി കരഞ്ഞ ദിവസത്തെ ഇന്ന് ആഘോഷമാക്കുന്നവരില്ലേ നമ്മുടെ നാട്ടില്, സ്വഹാബത്ത് ഒന്നടങ്കം തേങ്ങിക്കരഞ്ഞ റബീഉൽ അവൽ 12-ന് ഇന്ന് ആഘോഷമാക്കുന്നവരില്ലേ നമ്മുടെ നാട്ടില്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് പടച്ചറബിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ കൊണ്ടു നടന്നുകൊണ്ട് സമൂഹത്തിൽ ഫിതനയുണ്ടാക്കുകയും അതുപോലെ തന്നെ റോഡുകളിൽ വന്നുകൊണ്ട് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവർ മനസ്സിലാക്കാത്തത് എന്താണ്? എന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ദിവസത്തിൽ സ്വന്തം ജീവനെക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ വിയോഗത്തിൽ സങ്കടപ്പെടേണ്ടതിന് പകരം സന്തോഷിക്കാൻ ഒരു മുസ്ലിമിന് കഴിയുന്നത് എങ്ങനെയാണ്? സുഹൃത്തുക്കളെ,
الله عند برواجعنا صندم جيبنا كاله رسنهي كلام الله عند برواجعنا جيبيدت تند ما درك على صندم جيبيدت تلقيسي غيرج رسول الله عند كوره سرقة تلوري ميتة قطنا ين أتمارت ماي براثيج ورنا للمؤمن أي ورنا للموحد أي ورنا للمسلم أي جيبي كوان نمر بريسرمي كعاب الله الله نمر إلا بابن غلوم بروت دريغيوم أبند كوره أبند سديك إنغلود شهداء كلود كوره أمبيا كلود كوره سرقة تلوري ميتة قطنا لد സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിന് വിരാമം ഇടുന്നു. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.